ഗതാഗതമന്ത്രി കെ വി ഗണേഷ് കുമാർ, മുൻ മന്ത്രി ആന്റണി രാജുവും തമ്മിലുള്ള ഭിന്നത പുതിയ തലത്തിലേക്ക്. KSRTC ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ്സുകളുടെ ഉദ്ഘാടനത്തിന് തന്നെ ക്ഷണിച്ചിട്ടില്ലെന്ന് ആന്റണി രാജുവിന്റെ പരാതി. ഉദ്ഘാടനത്തിന് ഒരു മണിക്കൂർ മുൻപ് ബസ്സുകൾ സന്ദർശിച്ച അദ്ദേഹം അടങ്ങി. ഇവരുമായി അഖിൽ പാലോട്ടമടമാണ് ചേരുകയാണ്. അഖിൽ, ഗതാഗതമന്ത്രിയുടെയും മുൻ ഗതാഗതമന്ത്രിയുടെയും അഭിപ്രായ ഭിന്നതയാണ് ഒരിക്കൽ കൂടി മറന്നേക്ക് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മറ്റു വിശദാംശങ്ങൾ കൂടി. KP ഗതാഗത വകുപ്പിലെ ധാരണ പ്രകാരം, അതായത് ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ ധാരണ പ്രകാരം, ആദ്യഘട്ടത്തിൽ ആന്റണി രാജു ആയിരിക്കും മന്ത്രി, രണ്ടാം ഘട്ടത്തിൽ KV ഗണേഷ് കുമാർ ആയിരിക്കും മന്ത്രി എന്നത് ധാരണയായിരുന്നു, മുന്നണി ധാരണയായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് KV ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനത്തേക്ക് എത്തുന്നത്. പക്ഷേ ഗതാഗത വകുപ്പ് ഒഴിഞ്ഞ മുതൽ KV ഗണേഷ് കുമാറും, അത് പുതിയ മന്ത്രിയായി KV ഗണേഷ് കുമാറും എത്തുന്നത് മുതൽ വലിയ അപാരസ്യങ്ങളായിരുന്നു ആന്റണി രാജുവും ഗണേഷ് കുമാർ തമ്മിലുള്ളത്. പല വാക്പോരുകളും മുന്നണിക്കകത്തും പുറത്തും ഒക്കെ തന്നെ ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. കുറച്ചുകൂടി രൂക്ഷമായി ഇപ്പോൾ ആ ഭിന്നത പൊതുനേരത്തിൽ എത്തുന്നു, ഒരു ഉദ്ഘാടന വേദിയിൽ തന്നെ എത്തുന്നു. അതിന്റെ സൂചകമാണ് ഇന്ന് നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടത്. തിരുവനന്തപുരത്ത് സ്മാർട്ട് സിറ്റി പദ്ധതി, അതായത് കേന്ദ്ര സർക്കാർ നൽകുന്ന സ്മാർട്ട് സിറ്റി തുക ഉപയോഗിച്ച 500 കോടി രൂപയാണ് സ്മാർട്ട് സിറ്റിയിൽ കേന്ദ്രം നൽകുന്നത്. 500 കോടി രൂപ സംസ്ഥാന സർക്കാരും 128 കോടി രൂപ നഗരസഭയും കൂടി ചേർന്ന് തിരുവനന്തപുരം നഗരസഭയിൽ ുന്ന സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി പുറത്തിറക്കുന്ന 132 ബസ്സുകളുടെ ഉദ്ഘാടനത്തിന്റെ രണ്ടാംഘട്ട ഉദ്ഘാടനത്തിൽ 22 ബസ്സുകളാണ് ഇന്ന് പുറത്തു വരുന്നത്. ആ ബസ്സുകളുടെ ഉദ്ഘാടന ചടങ്ങിലാണ് ഇത്തരത്തിലുള്ള ഒരു ഭിന്നത അല്ലെങ്കിൽ ശരി പ്രകടനം നമ്മൾ കാണുന്ന ഒരു കാര്യം ഉണ്ടായത്. എന്തായാലും സ്വന്തം മക്കളെ പോലെ കണ്ടുകൊണ്ട് ഇന്ന് ആന്റണി രാജു ഇലക്ട്രിക് ബസ്സുകളെ കെട്ടിപ്പിടിക്കുന്നു. രണ്ടാമത്തെ അച്ഛനായിരിക്കും ചിലപ്പോൾ ഫ്ലാഗ് ഓഫ് നടത്തുക എന്നുള്ള ഒരു പ്രഖ്യാപനം ആന്റണി രാജുവിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. പക്ഷെ അതിനെ മുഖവിലേക്ക് എടുക്കാതെ മുഴുവൻ മുൻപുണ്ടായിരുന്ന നിലപാടുകളിൽ മലക്കം മറിഞ്ഞു ഗണേഷ് കുമാറും ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നു. ആദ്യഘട്ടത്തിൽ ഗണേഷ് കുമാർ ഒക്കെ തന്നെ ഈ ഇലക്ട്രിക് ബസ്സിനെ എതിരെ നിലപാട് സ്വീകരിച്ച മന്ത്രിയാണ്. കാരണം കഷ്ടത്തിലോടുന്ന ശരി, അത്തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ തന്നെയാണ് ഒരിക്കൽ കൂടി മറന്നേക്ക് പുറത്തു വന്നിരിക്കുന്നത്. അഖിൽ പാലോട്ടമണമാണ് തിരുവനന്തപുരത്തിന്റെ വിശദാംശങ്ങൾ നൽകിയത്.